നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് സായ്കുമാർ 1989. നടൻ സായ്കുമാർ 1989 അഭിനയിച്ച് റിലീസായ സിനിമകളുടെ ഒരു ലിസ്റ്റും ബോക്സ് ഓഫീസ് അവലോകനവും സ്റ്റാറ്റസുമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 1989 സായ്കുമാറിന് 3 റിലീസുകൾ ഉണ്ടായിരുന്നു. സായ്കുമാർ നായകനായി അരങ്ങേറിയ വർഷമായിരുന്നു 1989. എന്തുകൊണ്ട് സായ്കുമാർ എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഫാസിലിൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സായി സിദ്ദിഖ് ലാൽമാർ വർക്ക് ചെയ്യുന്ന സമയം അവർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാകാൻ തീരുമാനിക്കുന്നു. ഫാസിലിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു സിനിമ, റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമ സിദ്ദിഖ് ലാൽമാർ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുകയും അതിൻ്റെ അനൗൺസ്മെൻറ്റ് വരികയും ചെയ്തു. പ്രസ്തുത സിനിമയുടെ സ്ക്രിപ്റ്റ് നടൻ മോഹൻലാലിനെ മനസ്സിൽ കണ്ടാണ് എഴുതിയെന്ന് അവർ പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നടൻ ജയറാമിനെ അവർ ഈ സിനിമയിലെ നായക റോൾ ചെയ്യാൻ ക്ഷണിച്ചു എന്നും അവരുടെ പല ഇൻ്റർവ്യൂകൾ അന്ന് വന്നിരുന്നു. എന്തു തന്നെയാലും ഈ ഒരു അവസരത്തിലാണ് ഫാസിൽ സിദ്ദിഖ് ലാൽമാരോട് പറഞ്ഞത്, പുതുമുഖ സംവിധായകരായ നിങ്ങൾ താരമൂല്യമുള്ള ഒരു നടനെ വെച്ച് സംവിധാനം ചെയ്താൽ ആ സിനിമ ഒരുപക്ഷെ വിജയമായി മാറിയാൽ ആ സിനിമയുടെ മുഴുവൻ വിജയ ക്രെഡിറ്റും ആ നടനാണ് പോകുന്നതല്ല, നിങ്ങൾക്കല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഒരു പുതുമുഖ സംവിധായകൻ പുതുമുഖ നായകനെ നിങ്ങൾ അവതരിപ്പിച്ചാൽ ഈ സിനിമ ഒരു വിജയമായാൽ ഈ സിനിമയുടെ കംപ്ലീറ്റ് വിജയവും അതിൻ്റെ ക്രെഡിറ്റും നിങ്ങൾ സിദ്ദിഖ് ലാൽമാർ എന്ന സംവിധായകർക്ക് പോകും എന്നും ഫാസിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ റാംജി റാവു സ്പീക്കിംഗിൽ ഒരു പുതുമുഖ നായക നടൻ മതി എന്ന് സിദ്ദിഖ് ലാൽമാർ തീരുമാനിക്കുകയും പല നടന്മാരെ സമീപിക്കുകയും പല ഓഡിഷനുകൾ നടത്തുകയും ചെയ്തു. എന്നാൽ അക്കാലത്ത് കേരളക്കരയിൽ നാടകാസ്വാദകരുടെ ഇടയിൽ വളരെ പ്രശസ്തമായ ഒരു നാടകമുണ്ടായിരുന്നു, സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ എന്ന നാടകത്തിൽ സ്വാതി തിരുനാൾ എന്ന കഥാപാത്രമായി അരങ്ങ് തകർത്ത നടനാണ് അക്കാലത്ത് സായ്കുമാർ, കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൻ. ഒടുവിൽ സിദ്ദിഖ് ലാൽമാർ സായ്കുമാറിനെ സമീപിച്ചു, ഓഡിഷൻ കഴിഞ്ഞു. റാംജി റാവു സ്പീക്കിംഗിലെ നായകനായി അഭിനയിക്കാൻ സായ്കുമാറിനെ അവർ കരാർ ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 4, 1981 റാംജി റാവു സ്പീക്കിംഗ് റിലീസായി. തിയേറ്ററുകളിൽ ആദ്യ ആഴ്ചകളിൽ തീരെ ആൾ കുറവായിരുന്ന ഒരു സിനിമയായിരുന്നു. ഫാസിൽ, ഔസേപ്പച്ചൻ, അപ്പച്ചൻ എന്നിവരുടെ ഒരു സിനിമയായത് കാരണം തിയേറ്ററിൽ സിനിമ നിന്നു എന്ന് പറയുന്നതാകും ശരി. എന്നാൽ സിനിമ കണ്ട വളരെ ചുരുക്കം ആൾക്കാർ വളരെ മികച്ച ഒരു മൗത്ത് പബ്ലിസിറ്റിയാണ് റാംജി റാവു സ്പീക്കിംഗ് നൽകിയത്. ഈ സിനിമയെപ്പറ്റി പിന്നീട് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും പതുക്കെ തിയേറ്ററുകളിൽ ആളുകൾ നിറയാൻ തുടങ്ങി. 3-ാമത്തെ ആഴ്ച മുതൽ ഹൗസ്ഫുൾ ഷോയിലേക്ക് റാംജി റാവു സ്പീക്കിംഗ് മാറുകയും 1989 തന്നെ ഏറ്റവും വലിയ ലാഭം നേടിയ സിനിമകളിലൊന്നായി റാംജി റാവു സ്പീക്കിംഗ് മാറുകയും ചെയ്തു. റാംജി റാവു സ്പീക്കിങ്ങിൻ്റെ വിജയം കേരളക്കര ഒന്നാകെ ഒറ്റ സ്വരത്തിൽ ഒരു അഭിപ്രായത്തിലെത്തി. മലയാള സിനിമയ്ക്ക് മോഹൻലാലിനെ പോലെ ഏത് റോളും ചെയ്യാൻ കഴിവുള്ള ഒരു നായക നടൻ ഇതാ ലഭിച്ചിരിക്കുന്നു എന്നുള്ള അഭിപ്രായമായിരുന്നു. പ്രസ്തുത സിനിമയിൽ മികച്ച കോമിക് ടൈമിംഗുള്ള മുകേഷ് ഒരു പ്രധാന റോളുണ്ട്. അതുപോലെ തന്നെ മികച്ച വൺ ലൈനറുകൾ മൂലം സഹനടന്മാരെ നിഷ്പ്രഭനാക്കുന്ന ഇന്നസെൻറ്റും ഒരു പ്രധാന റോളുണ്ട്. ഇവ രണ്ടും ഉണ്ടായിട്ടും എഴുത്തുകാരുടെ സപ്പോർട്ടിൽ ഉള്ള ഈ നായക നടനായ സായ്കുമാർ ആ സിനിമയിൽ നിറഞ്ഞു നിന്നു, അല്ലെങ്കിൽ ആ സിനിമ ക്യാരി ചെയ്തു എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർക്കും മലയാള സിനിമ ഇൻഡസ്ട്രിക്കും സായ്കുമാറിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു സിനിമാ താരം അല്ല സിനിമ ഏത് റോളും ചെയ്യാൻ കഴിവുള്ള ഒരു നടനെ ഒരു സിനിമാ ലോകത്തിന് കിട്ടിയാൽ ആ നടനെ വെച്ച് തന്നെ എത്രയോ സിനിമകൾ എടുക്കാം, എത്രയോ സിനിമകൾ വിജയിക്കും, വിജയിക്കുന്ന ഓരോ സിനിമയും വെച്ച് എത്രയോ ആയിരങ്ങൾ ആൾക്കാർക്ക് ജീവിക്കാം. ഇങ്ങനെയാണ് സിനിമാ ഇൻഡസ്ട്രി പോകുന്നത്. അതുകൊണ്ട് അഭിനയശേഷിയും താരമൂല്യമുള്ള ഒരു പുതിയ നടനെ കൂടെ ഒരു സിനിമാ ലോകത്തിന് കിട്ടിയാൽ അതൊരു വരദാനം പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമ റിലീസായതും കേരളത്തിൽ സായ്കുമാർ ഒരു സൂപ്പർ താരം പോലെ തന്നെ പ്രശസ്തി നേടി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പിന്നീട് സായ്കുമാറിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. റാംജി റാവു സ്പീക്കിംഗ് റിലീസായി, ബ്ലോക്ക് ബസ്റ്ററായി. ഇനി അടുത്ത റിലീസ് സായ്കുമാറിന് 24 നവംബർ 2024 അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു.
മലയാള മനോരമയിൽ അക്കാലത്ത് വന്ന സൂപ്പർ ഹിറ്റ് നോവലായിരുന്നു ജെ പീലിപ്പോസ് തിരുവല്ലയുടെ അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു. ജഗതി ശ്രീകുമാറിൻ്റെ സംവിധാനത്തിൽ സായികുമാറാണ് ഈ സിനിമ പുതിയതായിട്ട് അഭിനയിക്കാൻ കരാർ ചെയ്തത്. സായികുമാർ രാംജിറാവ് സ്പീക്കിങ്ങിന് ശേഷം കരാർ ചെയ്ത ആദ്യ സിനിമകളിലൊന്നാണ് അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു. എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞു, സായികുമാർ എന്ന നടൻ്റെ താരപദവി ഒരു സിനിമയിലൂടെ, മലയാള സിനിമാ ചരിത്രം എടുത്താൽ തന്നെ ആദ്യ സിനിമയിൽ തന്നെ നായകന്മാരായി അഭിനയിച്ച സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ, നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ സായികുമാറിനോളം മികവ് പുലർത്തിയ ഒരു നടൻ ഇല്ല എന്ന് പറയേണ്ടതായിട്ട് തന്നെ വരും. അത് പല പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് സൂപ്പർ താര പദവി കൈ വന്ന സായികുമാർ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ, തനിക്ക് മുഖ്യത്വം വരുന്ന സിനിമകൾ കുറച്ച് ലേറ്റായാൽ കൂടെ നല്ല റോളുകൾക്ക് വെയിറ്റ് ചെയ്ത് മികച്ച സിനിമ കമ്മിറ്റ് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്ന കാര്യം. പക്ഷേ സായികുമാർ ചെയ്തതാകട്ടെ, ജഗതി ശ്രീകുമാർ നിറഞ്ഞു നിന്ന അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു എന്ന സിനിമയാണ് അഭിനയിച്ചത്. അത് രണ്ടാമത്തെ റിലീസായി നവംബർ 24 വന്നു. നോവൽ സൂപ്പർ ഹിറ്റായതുപോലെ സിനിമയ്ക്ക് ഹിറ്റാകാൻ സാധിച്ചില്ല, മാത്രമല്ല ഒരു ബോക്സ് ഓഫീസ് ദുരന്തമായി മാറി. രാംജിറാവ് സ്പീക്കിങ്ങിൽ സായികുമാർ നേടിയ പേരിന് വലിയൊരു തിരിച്ചടിയായിരുന്നു അന്നക്കുട്ടി കോടമ്പാക്കം. അതിനുശേഷം എന്ത് സംഭവിച്ചു നോക്കാം. സായിയുടെ മൂന്നാമത് റിലീസ് ഡിസംബർ 22 നമ്മുടെ ഹിറ്റ് മേക്കർ ശശികുമാറിൻ്റെ നാഗപഞ്ചമി. അക്കാലത്ത് താരപദവി നേടിയെടുക്കാത്ത നായക നടനായ സുരേഷ് ഗോപി, പിന്നെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ ശോഭന, പിന്നെ നമ്മുടെ കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന മോഹൻ രാജ്, പിന്നെ ഇന്നസെൻ്റ് ഉണ്ട്. ഇതിൽ സായികുമാറും ഒരു സുപ്രധാന റോൾ അഭിനയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമയിലൂടെ തന്നെ ഒരു സൂപ്പർ താര പദവിയോളം കൈവന്ന ഒരു നടൻ ചെയ്യേണ്ട സിനിമകളായിരുന്നില്ല അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കുക അല്ലെങ്കിൽ നാഗപഞ്ചമി തുടങ്ങിയവ. അപ്പോൾ തനിക്ക് പ്രാധാന്യമുള്ള, തനിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് നല്ല ബാനറിൻ്റെ, അല്ലെ നല്ല സംവിധായകരുടെ, അല്ലെ നല്ല സ്ക്രിപ്റ്റ്, ഇതെല്ലാം ചേർന്നാണ് ആ നടൻ സ്വീകരിക്കേണ്ടിയിരുന്ന സിനിമകൾ. പക്ഷെ അതിനെല്ലാം വിഭിന്നമായി തൻ്റെ കരിയറിനെ തുരങ്കം വെക്കുന്ന പോലെ ഉള്ള സിനിമകളാണ് സായി രാംജിറാവ് സ്പീക്കിങ്ങിന് ശേഷം എടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ 3 2 വലിയ പരാജയമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള സായികുമാറിൻ്റെ കരിയറിന് എന്ത് സംഭവിച്ചു എന്ന് വരുംകാല എപ്പിസോഡുകളിൽ നമുക്ക് നോക്കാം. മലയാള സിനിമയിൽ സായികുമാറിൻ്റെ ചരിത്രം എഴുതുമ്പോൾ പറയുന്ന ഒരേ ഒരു കാര്യം, മോഹൻലാലിനെ പോലെ ഏത് റോളും ചെയ്യാൻ കഴിവുള്ള സായികുമാർ, ഒരു സിനിമയിലൂടെ തന്നെ സൂപ്പർ താര പദവിയോളം എത്തിയ സായികുമാർ തൻ്റെ തെറ്റായ കരിയർ നീക്കങ്ങളിലൂടെ തനിക്ക് ഉറപ്പായിട്ടും ലഭിക്കേണ്ടിയിരുന്ന സൂപ്പർ താര പദവി കളഞ്ഞു കുളിച്ച നടനാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. എന്തായാലും സായികുമാറിൻ്റെ വരുംകാല വർഷങ്ങളിലെ സിനിമകൾക്ക് എന്ത് സംഭവിച്ചു, അവയുടെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ്, സായികുമാർ എന്ന നായക നടൻ പിന്നീട് എന്തു ചെയ്തു, വിജയം നേടിയോ തിരിച്ചടി നേടിയോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത വർഷങ്ങളോ 90 മുതലുള്ള വർഷങ്ങളിലേക്ക് നമുക്ക് പോയി ചെക്ക് ചെയ്യാം. ഓക്കെ സുഹൃത്തുക്കളെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് എപ്പിസോഡ്. താങ്ക് യു.